Hi all, pudiya video like swagatham. Ippol preview kaanunna EFX video engane edit cheyanu paranju tharam. Copyright issue ullanaana shabdam mute irikkunathu. Full aayittulla output description box ilum adu pole Telegram channelum add cheyittundu. Ee project edit cheyirikkunathu Alight Motion application aanu. നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഒരു വീഡിയോ ആവശ്യമാണ്. 4K വീഡിയോ ഡൗൺലോഡ് ചെയ്യുക, അതിനുശേഷം പല ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് ഒരു പാർട്ടി മാത്രം എഫക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആദ്യം തന്നെ നമുക്ക് പലതായിട്ട് കട്ട് ചെയ്ത പാർട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഒരു സോങ്ങിൻ്റെ പല ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്നു. ഇതിനകത്ത് ഫസ്റ്റിലത്തെ പാർട്ടി മാത്രമേ ഉള്ളൂ നമ്മൾ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. മുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് റെസൊല്യൂഷൻ കാണാൻ സാധിക്കും. ഏത് റെസൊല്യൂഷൻ വേണമെങ്കിലും സ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാൻ 1.1 റെസൊല്യൂഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഫസ്റ്റിലത്തെ പാർട്ടി മാത്രമേ എഫക്റ്റ് അപ്ലൈ ചെയ്യുന്നുള്ളൂ. ആ ലെയർ സെലക്ട് ചെയ്യുക. നമ്മൾ ഫസ്റ്റിലത്തെ ഭാഗം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് സെലക്ട് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക, ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക, ടൈൽസ് എഫക്റ്റ് കൊടുക്കുക. മുകളിൽ ചെന്നിട്ട് എഫക്റ്റ് ബ്ലൗസറിൻ്റെ അവിടെ TIL എന്ന് കൊടുത്താൽ മതി, ടൈൽസ് കാണുന്നുണ്ട്. ടൈൽസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് എനേബിൾ ചെയ്യുക. താഴെ മിറർ എന്ന ഓപ്ഷൻ ഉണ്ട്, അത് എനേബിൾ ചെയ്താൽ മാത്രം മതി. ഇത്രയും കൊടുത്ത ശേഷം വീണ്ടും ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ഒരുപാട് എഫക്റ്റുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിനി അടുത്ത എഫക്റ്റ് ബ്രൗസറിൻ്റെ സ്വിങ് എന്ന് കൊടുക്കുക. SW കൊടുത്താൽ മതി, സ്വിങ് എന്ന് പറഞ്ഞ എഫക്റ്റ് കാണാൻ സാധിക്കും. ക്ലിക്ക് ചെയ്യുക, സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സ് എനേബിൾ ചെയ്യുക. അതിനുശേഷം വീണ്ടും സ്വിങ് സെലക്ട് ചെയ്ത ശേഷം അത് ഫ്രീക്വൻസി 1 Hz ഒക്കെ തന്നെ കൊടുക്കുക. ഫ്രീക്വൻസി 1 Hz ഒക്കെ തന്നെ കൊടുക്കുക. അതിനുശേഷം ആംഗിൾ 1 ഉണ്ട്, അത് -30 ആണ് ഇരിക്കുന്നത്. അത് -4 ആക്കി കൊടുക്കുക. മൈനസ് ഫസ്റ്റിലത്തെ ആംഗിൾ -4 ആക്കി തന്നെ കൊടുക്കുക. -4.0 തന്നെ കൊടുക്കുക. ആംഗിൾ 2 കാണുന്നുണ്ടല്ലോ, അത് പ്ലസ്, അതായത് 4.0 തന്നെ, പ്ലസ് മൈനസ് അല്ലാതെ പ്ലസ് 4.0 തന്നെ കൊടുക്കുക. ഇത്രയും മാത്രം കൊടുക്കുക. അതിനുശേഷം ഇത് ബാക്ക് അടിക്കുക. ക്ലോസ് ചെയ്ത ശേഷം ബാക്ക് അടിച്ചിട്ട് ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്കിനി അടുത്ത എഫക്റ്റാണ് കൊടുക്കാൻ പോകുന്നത്, പിഞ്ച് ബൾബ് എന്ന് പറഞ്ഞ് കൊടുക്കും. PIN എന്ന് മാത്രം കൊടുത്താൽ മതി. പിഞ്ച് ബൾബ് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക. വീണ്ടും പിഞ്ച് ബൾക്ക് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ സ്ട്രെങ്ത് എടുക്കുക. സ്ട്രെങ്ത് സെൻറ്റർ അല്ല, സ്ട്രെങ്ത് സെക്കൻഡ് കാണാൻ സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് 3 കീ ആഡ് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ ഒരു കീ ആഡ് ചെയ്യുക. എൻഡിങ്ങിലും സ്റ്റാർട്ടിങ്ങിലും ഓരോ കീ വെച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. 3 കീ ആഡ് ചെയ്ത ശേഷം നമുക്ക് ഫസ്റ്റിലേ കൊടുത്ത കീയുടെ വാല്യൂ ഒരു 0.79 കൊടുക്കുക. ആ മൈനസ് ആയിരിക്കണം. -0.79 തന്നെ കൊടുക്കുന്നു. സെൻറ്ററിലെ കീഴ വാല്യൂ 0 തന്നെ കൊടുക്കുക. കറക്റ്റായിട്ട് 0.00 തന്നെ കൊടുക്കുക. ഇവിടത്തോട്ട് ഡ്രാഗ് ചെയ്യുന്നത് വാല്യൂ കുറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. കറക്റ്റായിട്ട് 0.00 തന്നെ കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ എൻഡിങ്ങിൽ കൊടുക്കുന്ന വാല്യൂ കറക്റ്റായിട്ട് ഒരു -69 കൊടുക്കുക. -0.69 കൊടുക്കുന്നു. ഇതേ മൊത്തം ചെയ്യുക. റേഡിയസ് കാണുന്നുണ്ടല്ലോ, റേഡിയസ് ഫുള്ളാക്കി തന്നെ കൊടുക്കുക. വലത്തോട്ട് ഫുള്ളാക്കി ഡ്രാഗ് ചെയ്യുന്നത് 2.500 കാണാൻ സാധിക്കുന്നതായിരിക്കും. അതിനുശേഷം ആദ്യം കൊടുത്ത സ്ട്രെങ്തിൻ്റെ 2 കീയുടെ നിരക്ക് ഈ ഗ്രാഫ് എടുക്കുക. ഗ്രാഫ് എടുത്തിട്ട് ഇതുപോലെ തന്നെ വെക്കുക. ഓക്കെ, ഇതുപോലെ തന്നെ വെച്ച ശേഷം അത് കോപ്പി എടുക്കുക. കോപ്പി ടു കർവ് എടുത്തിട്ട് റൈറ്റ് സൈഡിൽ കൊടുത്ത ഈ 2 ഗ്രാഫിൻ്റെ ഇടയ്ക്ക് പേസ്റ്റ് ചെയ്തിട്ട് റിവേഴ്സ് കൊടുക്കുക. ഇത്രയും മാത്രം ചെയ്യുക. അതിനുശേഷം ഇതും ക്ലോസ് ചെയ്യുക. 2 ഗ്രാഫ് കൊടുത്ത കാരണം മനസ്സിലായല്ലോ. അതിനുശേഷം ഇത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത എഫക്റ്റും ആഡ് ചെയ്ത് വെക്കാം. പൾസ് സൈസ് ആണ് കൊടുക്കാൻ വന്ന്. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്യുക. PU എന്ന് മാത്രം കൊടുക്കുക. PU എന്ന് മാത്രം കൊടുക്കുന്നത് പൾസ് സൈസ് കാണുന്ന സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത ശേഷം സ്റ്റാൻഡേർഡ് സെറ്റിംഗ് സെലക്ട് ചെയ്യുക. വീണ്ടും പൾസ് സൈസ് സെലക്ട് ചെയ്തിട്ട് അതിനകത്ത് സ്ട്രെങ്ത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സോറി, ഫ്രീക്വൻസി ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് സ്ട്രിങ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ടല്ലോ, അതിനകത്ത് എൻഡിങ് വന്നിട്ട് 3 കീ ആഡ് ചെയ്ത് കൊടുക്കുക. സ്ട്രിങ്ങിനകത്ത് 3 കീ ആഡ് ചെയ്ത് കൊടുക്കുന്നു. അത് കൊടുത്ത ശേഷം നമ്മൾ ആദ്യം കൊടുത്ത കീയുടെ വാല്യൂ 1 ആക്കി തന്നെ കൊടുക്കുക. രണ്ടാമത് കൊടുത്തതും 1 ആക്കി തന്നെ കൊടുക്കുക. കറക്റ്റായിട്ട് 1 ആക്കി തന്നെ കൊടുക്കും. ലാസ്റ്റ് കൊടുത്ത് 0 ആക്കി തന്നെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഗ്രോ കാണുന്നുണ്ടല്ലോ, താഴത്തെ സ്ട്രിങ്ങിൻ്റെ താഴെ കാണുന്ന ഗ്രോ സെലക്ട് ചെയ്യുക. അവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ 2 കീ ആഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റാർട്ടിങ്ങിൽ 1 കീ കൊടുക്കുന്നു, കുറച്ച് മാറ്റി 1 കീ കൊടുക്കുന്നു. അതിനുശേഷം നമുക്ക് രണ്ടാമത് കൊടുത്ത ആദ്യം കൊടുത്ത കീയുടെ വാല്യൂ ഉണ്ടല്ലോ, അതൊരു 1.79 ആക്കി കൊടുക്കുക. 1.79 കൊടുക്കുന്നു. ഇടത്തോട്ട് ഫുള്ളായിട്ട് ഡ്രാഗ് ചെയ്യുക. സെക്കൻഡ് കൊടുത്ത കീയുടെ വാല്യൂ 1 ആക്കി തന്നെ കൊടുക്കുക. കുറച്ച് മാറ്റി കൊടുക്കുക. ഇത്രയും മാത്രം ചെയ്യുക. അതിനുശേഷം നമുക്ക് അടുത്ത എഫക്റ്റ് ഇതുപോലെ തന്നെ ആഡ് കൊടുക്കാം. ആഡ് എഫക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത കൂടുതലും സാച്ചുറേഷനാണ്. SA മാത്രം കൊടുത്താൽ മതി. സാച്ചുറേഷൻ വൈബ്രൻസ് സെലക്ട് ചെയ്യുക. സാൻഡേർഡ് സ്റ്റിങ് സെലക്ട് ചെയ്യുക. അതിനകത്ത് സാച്ചുറേഷനകത്ത് ഫസ്റ്റിലേക്ക് കീ കൊടുക്കുക. അതിനുശേഷം കുറച്ച് മാറ്റി ഒരു കീ കൊടുക്കുക. നമ്മൾ ആദ്യം കൊടുക്കുന്ന കീയുടെ വാല്യൂ 0 തന്നെയായിരിക്കും. രണ്ടാമത് കൊടുക്കുന്ന വാല്യൂ മാത്രം കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. കളർ കുറച്ച് കൂട്ടി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ കൊടുക്കുന്നത്. കറക്റ്റായിട്ട് ഒരു 45 നമുക്ക് കൊടുക്കുക.
ആദ്യം കൂടത്തെ വാല്യൂ സീറോ തന്നെ ആയിരിക്കും. അതിനുശേഷം ഇടത്തോട്ട് അത് ഫുള്ളായിട്ട് ട്രാക്ക് ചെയ്യുക. ആദ്യം കൂടത്തെ കീ ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് ട്രാക്ക് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അതിനുശേഷം മോഷൻ ബ്ലർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം മുകളിൽ കാണുന്ന എം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മോഷൻ ബ്ലറാണ്, അത് ആഡ് ചെയ്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത്രയും ചെയ്ത ശേഷം ഇത് മുഴുവൻ കോപ്പി എടുക്കുക. ഈ എഫക്റ്റ് മുഴുവൻ കോപ്പി എടുത്തിട്ട് എല്ലാ കട്ട് ചെയ്തിരിക്കുന്ന പാർട്ടിലും കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. കറക്റ്റായിട്ട് നമ്മുടെ ഈ എഫക്ട്സ് വീഡിയോ നമുക്കിങ്ങനെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ലോങ് പ്രസ് ചെയ്ത ശേഷം കോപ്പി എടുക്കുന്നു. കോപ്പി എടുത്ത ശേഷം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന എല്ലാ പാർട്ടിലും കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കൊടുക്കാൻ നേരത്ത് നമുക്കൊരു സിങ്ങും പ്ലസ് സൈസും പിഞ്ച് ബൾബും എല്ലാം കൂടിയ ഒരു എഫക്റ്റ് വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. എഡിറ്റിംഗ് വീഡിയോ പഠിക്കാൻ താല്പര്യമുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് പേജ് വരുന്ന നേരത്ത് വീഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോസിനകത്ത് എക്സ്പോർട്ട് റെസൊല്യൂഷൻ സെലക്ട് ചെയ്തിട്ട് ഫുൾ എച്ച് ഡിയോ എച്ച് ഡിയോ എസ് ഡിയോ സൂട്ടാണെന്ന് നോക്കിയ ശേഷം താഴെ കാണുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ.